എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബണിനെ കുറിച്ചാണ്. കാർബണുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് ഏത് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ്? കാർബൺ സംയുക്തങ്ങൾ. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാൻ കാരണം അവയുടെ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? കാർബണിൻ്റെ. ഏറ്റവും അധികം സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകമേത്? കാർബൺ. ഓരോ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രൂപാന്തരങ്ങൾ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുൾറിൻ, ഗ്രഫിൻ എന്നിവ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്? കാർബൺ. കാർബണിൻ്റെ ഏറ്റവും കഠിനമുള്ള രൂപാന്തരം ഏത്? വജ്രം. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിൻ്റെ രൂപാന്തരം ഏത്? വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏത്? വജ്രം. വജ്രത്തിൻ്റെ ഉയർന്ന താപചാലതയ്ക്ക് കാരണമെന്ത്? ശക്തമായ സഹസംയോജന രാസബന്ധം. ശുദ്ധമായ വജ്രത്തിൻ്റെ നിറമെന്ത്? നിറമില്ല. വജ്രത്തിന് നീലനിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? ബോറോൺ. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? നൈട്രജൻ. വജ്രത്തിൻ്റെ ആകർഷണതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പൂർണാന്തത പ്രതിഫലനം. വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണമെന്ത്? ശക്തമായ സഹസംയോജന രാസബന്ധം. വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഓരോ കാർബൺ ആറ്റവും അതിനു ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായി സംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു? 4. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. വൈദ്യുത ചാലകമായും ബാഷ്പീകരണ ശീലമില്ലാത്തതുമായ കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. മൃദുവും തെന്നിമാറുന്നതും ചാരനിറവുമുള്ളതുമായ കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. ഗരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്നതെന്ത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റിലുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു? 3. പാളികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് ആ പേര് ലഭിക്കാനിടയായ ലാറ്റിൻ പദമായ ഗ്രാഫിൻ എന്നതിൻ്റെ അർത്ഥമെന്ത്? എഴുതാൻ കഴിയുന്നത്. ഓരോ പാളിയിലും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമായ കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. പാളികൾക്കിടയിൽ സഹസംയോജന ബന്ധം ഇല്ലാത്തതും ദുർബലമായ വാണ്ടർവാൾസ് ഭൗതിക ബലങ്ങൾ പാളികൾക്കിടയിൽ ഉള്ളതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയുന്നതുമായ കാർബണിൻ്റെ രൂപാന്തരം ഏത്?
ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് വൈദ്യുതി ചാലമാകാൻ കാരണമെന്ത്? സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം. ക്രിസ്റ്റൽ ആകൃതിയിലില്ലാത്ത കാർബൺ രൂപാന്തരങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? അമോർഫസ് കാർബൺ. അമോർഫസ് കാർബണിന്റെ ഉദാഹരണങ്ങൾ ഏവ? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമുള്ള ഘടനയോടുകൂടിയ കാർബണിന്റെ രൂപാന്തരം ഏത്? ഫുള്ളറിംഗ്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമുള്ള ഘടനയോടുകൂടിയ കാർബണിന്റെ രൂപാന്തരം ഏത്? ഫുള്ളറിൻ. ഗോളീയ രൂപമുള്ള ഫുള്ളറിൻ ഘടന എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ബുൾസ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഏത്? ഫുള്ളറിനുകൾ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ട്യൂബ്സ്. വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച കാർബണിന്റെ രൂപാന്തരം ഏത്? ഫുള്ളറി. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളുടെ ഘടനയിലുള്ള രൂപാന്തരം ഏത്? ഗ്രഫിൻ. ഫുള്ളറി മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റായി പറയാവുന്നത് ഏത്? ഗ്രഫിൻ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബൺ രൂപാന്തരം ഏത്? ഗ്രഫിൻ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന കാർബണിന്റെ രൂപാന്തരം ഏത്? ഗ്രഫിൻ. താപീയ വികിരണങ്ങളായ സൂര്യപ്രകാശത്തിലെ രശ്മി ഏത്? ഇൻഫ്രാറെഡ് രശ്മികൾ. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഹരിതാലയ പ്രഭാവം. ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആഗോളതാപനം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഏത്? കാർബോജിനിൻ. കാർബോജിനിലെ ഘടകവാതകങ്ങളേവ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം ഏത്? ഡ്രൈ ഐസ്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഡ്രൈ ഐസ്. ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വകഭേദം ഏത്? ഡ്രൈ ഐസ്. സ്കൂളുകളിലും മറ്റും സജ്ജീകരിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങൾ ഏത് വിഭാഗത്തിലേതാണ്? ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷർ. കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്.